എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബോട്ടിൽ ആർട്ടാണ്. ആക്ച്വലായിട്ട് ഈ ബോട്ടിലിൽ ഞാൻ മറ്റ് പല പെയിൻറ്റുകൾ അടിച്ചിട്ട് ഒഴിവാക്കിയൊരു ബോട്ടിലായിരുന്നു. അപ്പോഴാണ് ഈ ആനയുടെ പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഒരു ട്രയൽ എന്ന പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നീറ്റായിട്ട് അടിച്ചു കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം ഈ ആനയുടെ പിക്ചർ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ബോട്ടിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഈ ബോട്ടിൽ ഞാൻ ആക്ച്വലായിട്ട് മഞ്ഞ കളർ, ഗ്രീൻ കളർ ഒക്കെ അടിച്ചിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. ഇപ്പോൾ അതൊന്നും പുറത്ത് കാണുന്നില്ല, കാരണം ഫുള്ളായിട്ട് ഞാൻ വെള്ള പെയിൻറ്റ് അടിച്ചു കൊടുത്തതാണ്. അങ്ങനെ ബോട്ടിൽ നമ്മൾ ബോട്ടിലിൽ ആനയുടെ പിക്ചർ സ്റ്റിക്ക് ചെയ്ത ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളർ ഉണ്ടാക്കി നോക്കുകയാണ്. ഇതൊരു ട്രയലിൽ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ എല്ലാ ചില ചില ബോട്ടിൽ ആർട്ടിൽ ഞാൻ പറയുന്നത് പോലെ ഒക്കെ ഒരു ട്രയലിൽ കണ്ട് തുടങ്ങും, സക്സസ് ആയിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഈ ആഷ് കളർ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ അടിച്ചു കൊടുത്തു. അത് വീഡിയോയിൽ കാണുമ്പോൾ അത് പ്യുവറായിട്ട് ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ ബ്ലാക്കിൽ കുറച്ച് അധികം തന്നെ വൈറ്റ് ആക്രിലിക് അടിച്ചിട്ട് ഒരു ആഷ് കളറാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതിപ്പം പിന്നീട് ഞാൻ ചെയ്തതൊക്കെ നമുക്ക് അപ്പപ്പോൾ തോന്നുന്ന രീതിയിലൊന്ന് ചെയ്തതാണ് കേട്ടോ. ഇപ്പം മുകളിൽ കണ്ടില്ലേ, പെയിൻ്റ് അടിച്ച് വന്നിട്ട് പിന്നെ അതിന് അങ്ങനെ ഒരു കർവിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തു കൊണ്ടുവന്നു. പിന്നെ ആനയുടെ കാലിൻ്റെ ഭാഗത്ത് ഡാർക്ക് ശരിക്കുള്ള ബ്ലാക്ക് കളർ തന്നെ കൊടുത്തു. അതിന് ശേഷം ബ്ലാക്കിൽ വൈറ്റ് ആക്രിലിക് കൊടുത്തിട്ട് ഒരു ആഷ് കളറാക്കിയിട്ട് അങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നതാണ്. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് വന്നിട്ടുള്ളത്. ഫൈനലായിട്ട് നിങ്ങൾ നോക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ എൻ്റെ പഴയ വീഡിയോസ് കാണണം. എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ പെയിൻറ്റിങ് വ്യൂസ് വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, എളുപ്പമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇത് അതേപോലെ തന്നെയാണ് ഈ ബോട്ടിൽ ആർട്ടും. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെയിൻറ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിക്ചർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ കിടക്കുന്ന ബോട്ടിലിൽ ഇങ്ങനെ എന്തെങ്കിലും പെയിൻറ്റൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളർ കൊടുത്ത് ഏത് രീതിയിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു നോക്കും. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പെയിൻ്റ് അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പിന്നെ എടുത്തതാണ്. അപ്പോൾ താഴേക്ക് ഞാൻ ബ്ലാക്ക് തന്നെ വെച്ചിട്ട് പുല്ല് പോലെ ഷെയ്ഡ് കൊടുത്തു. പിന്നെ ഒരു തെങ്ങ് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആനയുടെ മുകൾ ഭാഗത്തേക്കായിട്ടൊരു തെങ്ങ് പോലെ വരയ്ക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് പുല്ലുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് കളറിൻ്റെ പുല്ല് കൊടുക്കണോ, അങ്ങനെ പല പല സംശയങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ ഇലച്ചെടികൾ പോലെ അതും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആനയുടെ കുറച്ച് ബോഡിയിലേക്ക് കുറച്ച് കെയറിയും കൊണ്ടാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ബോട്ടിൽ ആർട്ടും കുക്കിങ്ങും ജ്വല്ലറിയും എല്ലാം ആയിട്ട് രജനീസ് വേൾഡ് എന്ന ഈ ചാനൽ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പം എല്ലാവരും തുടർന്ന് വീഡിയോസ് കാണണം കേട്ടോ. പിന്നെ ബോട്ടിൽ പെയിൻറ്റെല്ലാം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വാർണിഷ് അടിക്കണം, എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മൊത്തത്തിലൊരു ആനച്ചന്ത ആയി എന്നൊക്കെ തന്നെ പറയാം. കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയുണ്ട്. ഞാൻ ചെയ്ത ബോട്ടിൽ ഞാൻ തന്നെ ഭംഗിയുണ്ടെന്ന് പറയല്ല, തരക്കേടില്ല, കുഴപ്പമില്ല. കാരണം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ഒരു ബോട്ടിലായിരുന്നത്, അത് ഈ രീതിയിലാക്കി എടുത്തത് കൊണ്ട് കുഴപ്പമില്ല, ഭംഗിയുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.